ഹലോ ഗൈസ്, ഇതാണ് ആക്കുളത്ത് സ്ഥിതി ചെയ്യുന്ന എയർഫോഴ്സ് മ്യൂസിയം. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. കാരണം ഇതൊരു ഫ്ലൈറ്റിൻ്റെ അകത്താണ് ഈ മ്യൂസിയം ക്രമീകരിച്ചിട്ടുള്ളത്. ആ മാതൃകയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നിട്ടുള്ളത്. അതിനോട് ചേർന്ന് ഒരു സൂപ്പർ സ്വിമ്മിംഗ് പൂളുണ്ട്. കൊച്ചുപിള്ളേർക്കും മുതിർന്നവർക്കും എല്ലാം നീന്തൽ പരിശീലന കുളമായിട്ട് ഇത് ഉപയോഗിക്കുന്നു. നമുക്ക് ഈ സ്വിമ്മിംഗ് പൂളും പിന്നെ തൊട്ടടുത്തുള്ള നമ്മളെ മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അകത്തോട്ടൊന്ന് നോക്കാം ഗൈസ്. ഗേസ്, ഇതാണ് മ്യൂസിയത്തിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്ന എൻട്രൻസ്. ഇതൊരു വലിയ ഹാളാണ്. ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എയർഫോഴ്സ് ഓഫീസർമാരുടെ റാങ്ക് ബേസിലുള്ള യൂണിഫോമാണ്. നമുക്ക് ഒരാളെ യൂണിഫോം കണ്ടാൽ നമുക്ക് ഏത് പൊസിഷനിലാണെന്ന് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് യൂണിഫോം എന്നുള്ളത്. നമുക്കത് അറിയില്ല, അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആൾ വരും. അത് രണ്ടും ഒന്നോ രണ്ടോ ഗൈഡ് ഇവിടെ അവൈലബിളാണ്. ഒരു വ്യക്തമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അങ്ങനെ എയർഫോഴ്സിനെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായ ധാരണയോടെ തന്നെ ഈ മ്യൂസിയത്തിൽ വന്നാൽ നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കും. ഗൈസ്, അതെ, ഇതാണ് സിംഗിൾ സ്റ്റാർ. ഓക്കെ, അതിൽ ഫൈവ് സ്റ്റാർ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആർമിയിൽ. രണ്ട് ഇത് നമ്മുടെ പൈലറ്റ് യൂസ് ചെയ്യുന്ന യൂണിഫോമാണ്. ഇതിന് റാങ്ക് ബേസ് ഉണ്ടോ? ആ, റാങ്ക് ആണ്. ഇതൊക്കെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ്റെ യൂണിഫോമാണ്. ഇതിൽ സ്വിംഗ് കമാൻഡർ ഉണ്ട്, സ്പോട്ടർ ലീഡർ ഉണ്ട്. അപ്പോൾ ഓരോ സ്ട്രിപ്പ് അതനുസരിച്ചിട്ട് മാറും മാറും. ഓക്കെ, ശരി ശരി. ഇത് നമ്മുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ തന്നെയാണ്, മെയിൽ ആൻഡ് ഫീമെയിൽ. നമുക്ക് 9 വരെ നമ്മൾ ഗരുഡ്സ് കമാൻഡർ അല്ലേ? എയർഫോഴ്സിന്റെ തന്നെ. ഇപ്പുറത്തെ ഇതാണെങ്കിലോ ഫീമെയിലിന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ്റെ യൂണിഫോം അല്ലേ? ഓക്കെ ഓക്കെ. ഗൈസ്, ഇതാണ് റഫേൽ ഫൈറ്റ് ജെറ്റർ. ഇതൊരു മൾട്ടി റോൾ ഫൈറ്ററാണ്. ഇത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ഡാസിൽ ഏവിയേഷനാണ്. ഈ ഫൈറ്റ് ജെറ്റർ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ ഒന്ന് ഫ്രഞ്ച് എയർ ആൻഡ് സ്പേസ് ഫോഴ്സ്, പിന്നെ ഫ്രഞ്ച് നേവി, ഇന്ത്യൻ എയർഫോഴ്സ്, ഖത്തർ എമറിൻ എയർഫോഴ്സ്. ഇതാകെ 239 എണ്ണമാണ് 2021 വരെ പ്രൊഡക്ഷൻ ഉള്ളത്. ഇപ്പോഴും കറണ്ട് എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ റഫേൽ ഫൈറ്റ് ജെറ്റർ. കാണാൻ നല്ല ഭംഗിയാണ്. അതിഗ്രം മൾട്ടി റോൾ ഫൈറ്റ് ജെറ്ററാണ്, നിസ്സാരക്കാരനല്ല. ഗൈസ്, 1932 ഇന്ത്യൻ എയർഫോഴ്സ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആണത്. ഇത് സൗത്ത് വെസ്റ്റ് സെൻട്രൽ കമാൻഡ് ഉത്തർപ്രദേശ് സ്ഥിതി ചെയ്യുന്നത്. ഇത് മെയിൻ്റനൻസ് കമാൻഡ് മഹാരാഷ്ട്ര. ട്രെയിനിങ് കമാൻഡ് ഉണ്ട് ബാംഗ്ലൂരിന്. ഗൈസ്, ഇന്ത്യൻ എയർഫോഴ്സ് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല ഫൈറ്റ് ജെറ്ററിൻ്റെയും രൂപ മാതൃക ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യൻ എയർഫോഴ്സ് നേരിട്ട് തന്നെ ഈ മ്യൂസിയം അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത്രയും പെർഫെക്ഷൻ കൂടും. ഇത് ഓരോന്നും മൾട്ടി ജെറ്റർ ഫൈറ്റർ വിമാനങ്ങൾ തന്നെയാണത്. കാണാനും ഭംഗി, അതിഗ്രഹവുമാണ്. ഗൈസ്, ഈ നമ്മൾ കാണുന്നത് ഹെലികോപ്റ്ററിൽ അറ്റാക്കിന് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻറ്റ്സ് ആണ്, ഗണ്ണാണത്. ഗൈസ്, നമ്മൾ എയർഫോഴ്സ് മ്യൂസിയത്തിൻ്റെ പുറകു വശത്തെത്തിയിട്ടുണ്ട്. അവിടെ വലിയൊരു ഫൈറ്റ് ജെറ്റർ, ഒന്നല്ല രണ്ട് ഫൈറ്റ് ജെറ്ററും അതിൻ്റെ ഇടയ്ക്കൊരു എഞ്ചിനും വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. റോഡിൽ പോകുന്നവർക്കും വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഫൈറ്റർ ജെറ്റുകളുടെ ഗംഭീരമായ പവർ എന്ന മെഷീൻ. ഇത് റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ബൈ ഹാൻഡ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് നല്ല ഭംഗിയോടെ കറങ്ങും. അത് മാത്രമല്ല, നമ്മൾ ദൂരം നോക്കുമ്പോഴത്തേക്കും രണ്ട് ഫൈറ്റർ ജെറ്റിൻ്റെ ഇടയ്ക്കൊരു എഞ്ചിൻ, അത് കാണാൻ നല്ലൊരു ഭംഗിയും അതിശയം ജനിപ്പിക്കുന്നതുമാണത്. ഗൈസ്, ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഫ്ലൈറ്റ് സ്റ്റിമുലേറ്റർ റൂമാണ്. എങ്ങനെയാണ് ഒരു ഫൈറ്റ് ജെറ്റ് പറന്ന് ഉയരുന്നത്?
അതിൻ്റെ സ്വിച്ചുകൾ ഏതാണ്, വ്യൂ മാറ്റാൻ പറ്റുന്ന രീതികൾ ഏതാണ്, സ്പീഡ് എങ്ങനെ കൂട്ടാം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇതിന് മാക്സിമം 5000 ഡിടിഎ പോകാൻ സാധിക്കത്തുള്ളൂ. ഇതാണ് യോക്ക്, ഇതിന്റെ ഹെൽപ്പോട് കൂടിയാണ് ജെറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇത് സ്പീഡ് കൂട്ടാൻ കുറയ്ക്കാൻ യൂസ് ചെയ്യുന്ന ത്രോട്ടിൽസ് ആണ്. ഇത് രണ്ട് പെഡൽസ് ബാക്കായിട്ട് അപ്ലൈ ചെയ്യും ലാൻഡിങ് സമയത്ത്. ഇത്രയും ഭാഗങ്ങളാണ് എയർഫോഴ്സ് മ്യൂസിയത്തിൽ വരിക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഗൈസ്.